അതായത് ഞാൻ പറയാം, ആദ്യം തന്നെ വിഷയത്തിൽ ഒരു കാര്യം പറയാം. ഈ ഞങ്ങൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ആദ്യമായി കണ്ടത് ഒരു നമ്മുടെ വി എസ് ആണ്. അദ്ദേഹം ഇന്നത്തെ സർക്കാർ മാതിരി ഒരു വോട്ട് ബാങ്ക് പ്രീണ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെക്കാൾ ഉപരി അദ്ദേഹം കുറേയും കൂടെ കാര്യങ്ങളെ കാര്യമായിട്ട് തന്നെ കണ്ടിരുന്നു. അതായത് ഒരു പക്ഷത്തെ ഒരു സമൂഹത്തെ വെറുപ്പിക്കാൻ പേടിച്ചിട്ട് അദ്ദേഹം എന്താ പറയുക, ഒരു വെള്ളപൂശല് ഒരു ഇല്ലാത്ത ഒരു നേതാവ് തന്നെയായിരുന്നു. അത് ഇംഗ്ലീഷിൽ പറയുകയാണ്, ഹി യൂസ് ടു കോൾ സ്പേഡ് സ്പേഡ് എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇവിടെ ലൗ ജിഹാദ് ഉണ്ട്. പിന്നെ 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 അത് കൂടാണ്ട് ഒരു 20 വർഷത്തിൽ ഇതൊരു കേരളം ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ സമൂഹമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കണമുണ്ട്, കുറെ ആൾക്കാർ അതിനുള്ള സ്വപ്നവും കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ ഒരു 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 ശരി ശരി തന്നെയാണ്. അപ്പൊ അതിന്റെ എന്തിനാ പിന്തുടർച്ചയായിട്ട് കണ്ടതാണ് ലൗ ജിഹാദ്, ഇപ്പൊ നാർക്കോട്ടിക് ജിഹാദ്, അതുകൂടാണ്ട് ഈ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് 10 കൊല്ലത്തേക്ക് ഇവിടെയുള്ള എല്ലാ പള്ളികളും ഈ സുന്നികൾ സലഫികൾക്ക് തന്നാൽ മതി, നമ്മളാക്കി തരാം. അതെങ്ങനെ ആക്കും ഈ മെജോറിറ്റി ആക്കുക? മെജോറിറ്റി ആക്കണമെങ്കിൽ അതായത് 10 കൊല്ലം കൊണ്ട് പ്രസവിച്ച് പ്രസവിച്ച് കൂട്ടാനൊന്നും പറ്റില്ലല്ലോ. മറ്റുള്ള സമുദായം മറ്റുള്ള ക്രൈസ്തവരും ഹിന്ദുക്കളെ മതം മാറ്റിയിട്ട് തന്നെയാണെന്ന് വ്യക്തമാണ്. അതല്ലാണ്ട് 10 കൊല്ലം കൊണ്ടൊന്നും ഇവിടെ ജനസംഖ്യ ഡെമോഗ്രാഫി മാറാനൊന്നും പോകുന്നില്ല, ഒരു ഓട്ടോമാറ്റിക്കലി. അതായത് മതം മാറ്റം അതില്ലാണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു നല്ലൊരു വളരെ ബിഗ് സല്യൂട്ടാണ് അച്യുതാനന്ദന്. നമ്മളിപ്പോഴും അദ്ദേഹത്തിനെ മറന്നിട്ടില്ല. അതായത് അദ്ദേഹം പൂച്ചേനെ ശരിക്കും മണിയിട്ടു. മറ്റുള്ളവർക്ക് പേടിച്ചിരിക്കുകയായിരുന്നു. അത് ഇപ്പോഴത്തെ സർക്കാരും പേടിച്ചിരിക്കുകയാണ് എങ്ങനെ ഇതൊക്കെ കാര്യം പറയുന്നത്. പിന്നെ ഈ ഈ ഇത് കൂടാണ്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ അനിൽ കൊടിത്തോട്ടം സാറ് പറഞ്ഞ പ്രകാരം ഈ ഈ ഇസ്ലാമിൽ പണ്ഡിതന്മാരാണ് ജിഹാദിനെ കുറിച്ച് അറിയുന്നത്. സാധാരണ മുസ്ലിങ്ങളിൽ മദ്രസയിൽ പഠിക്കുന്ന സംഭവങ്ങൾക്കൊന്നും ഈ വ്യക്തമായിട്ട് ഒന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോ ഈ ഇന്ത്യയിൽ ജിഹാദിന്റെ സമയമായിട്ടില്ല. അവരെ പഠിപ്പിക്കണത് എന്താ വെച്ചാൽ പ്രവാചകൻ നല്ലൊരാള്, ഒരു ഇസ്ലാം ചക്കര മതം, ചക്കര ജിഹാദികളാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒരു നല്ല കാര്യങ്ങൾ പറയുക. കാരണം വെച്ചാൽ ഈ ഇന്ത്യ ഡെമോക്രാറ്റിക് നേഷൻ ആണ്. ഇപ്പൊ അവർക്ക് വേണ്ടത് ഈ ഈ അറിയാത്ത മുസ്ലിങ്ങൾ, യഥാർത്ഥ ഇസ്ലാം പറഞ്ഞു കൊടുക്കാത്ത മുസ്ലിങ്ങളെ കൊണ്ട് ഇപ്പൊ നമുക്ക് ആവശ്യം വെറും വോട്ടിംഗ് മാത്രമേ ഉള്ളൂ. ഈ ഈ നേതാക്കള് ഈ പണ്ഡിതന്മാര് പറഞ്ഞ ആൾക്കാർക്ക് വോട്ട് ചെയ്യാം, അത്ര ഇപ്പൊ നിങ്ങളുടെ ജോലിയുള്ളൂ. ബാക്കിയുള്ള സമയം നമ്മൾ ഒരു 30ഉം 40ഉം ഒരു 50% ആവുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ശരിക്കുള്ള ഇസ്ലാം പറഞ്ഞു തരാം, എന്താണ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞു തരാം എന്നുള്ള ഒരു മട്ടിലാണ്. കാരണം ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇതാണ് നമ്മുടെ ഇസ്ലാം ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ലോകം അതറിയും. ഭൂരിപക്ഷ സമൂഹം ആ മതത്തിനെ തന്നെ ഒരു ഒരു വെറുക്കാൻ തുടങ്ങും. അപ്പൊ അവരുടെ കാര്യപ്രാപ്തിയിൽ വിഘ്നം വരും. അതുകൊണ്ട് ഇന്നത്തെ സമയത്ത് നിങ്ങള് മെക്കയിൽ അതെ മെക്കയിലുള്ള ആയത്തുകളൊക്കെ വായിച്ചാൽ മതി. ലക്കും ദീനും വലിയ ദീനൊക്കെ ഇപ്പൊ തൽക്കാലം വായിച്ചാൽ മതി. നിങ്ങൾ കുറച്ചും കൂടെ ഒരു 40ഉം 30ഉം അല്ലെ 30-40% ആവുമ്പോൾ ലക്കും ദീനും വലിയ ദീനും ഒക്കെ നസ്ക് ചെയ്യപ്പെട്ടു. അതിന്റെ സത്യാവസ്ഥ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വെച്ചിട്ടാണ്. പിന്നെന്താ പറയണെന്ന് വെച്ചാൽ ഈ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ കേരളം ഒരു ഇന്ത്യയുടെ സംസ്ഥാനം ആയിരുന്നില്ലെങ്കിൽ ഇപ്പൊ ശരിക്കും ഇവിടെ ആയുധം എടുക്കേണ്ട സമയമൊക്കെ ആയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു 27% ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 30-35 ഒരു അടുത്ത 10 കൊല്ലം കൊണ്ടൊക്കെ ഇതൊക്കെ ആവാം. അത് ടിപ്പു സുൽത്താനോ ഇനി 21 ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്നാവും. പക്ഷെ എന്താ ചെയ്യാൻ പറ്റാത്തത്? കാരണം കേരളം ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു ഭാഗത്ത്
ഒരു സംസ്ഥാനത്ത് മാത്രം 27% കാര്യമില്ല. ഇവരുടെ ശക്തി ഇന്ത്യയിൽ 15% കാരണം ഇന്ത്യയുടെ ഒരു ഒരു ഭാഗമാവുകൊണ്ട് ഇവിടെ എന്തെങ്കിലും വിഘടന പ്രവർത്തനം ഇനി ഇസ്ലാമികരാ എന്തെങ്കിലും ചെയ്യാൻ തോന്നി അത് പട്ടാളം പട്ടാളുണ്ട് എല്ലാ തകരും എന്നറിയാം തകർത്ത് കളിയെന്നറിയാം. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഫേമസ് ഒരു ഓതർ ഉണ്ട് പീറ്റർ ഹാമർഡ്. ഈ പീറ്റർ ഹാമർഡിന്റെ ഒരു പുസ്തകമുണ്ട് അത് നിങ്ങൾ എല്ലാവരും വായിക്കണം. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ സ്ലേവറി ടു ടെററിസം ഇസ്ലാം എന്നാണ് ആ ബുക്കിന്റെ പേര്. ആ ബുക്കില് ഒരു ഒരു രണ്ട് മൂന്ന് പേജില് ഈ ഓരോ കൺട്രിയില് ഓരോ രാഷ്ട്രത്തില് മുസ്ലിം പോപ്പുലേഷന്റെ ഡെമോഗ്രഫി അതായത് പെർസെൻറ്റേജിന്റെ കണക്കനുസരിച്ച് മുസ്ലിം ആ കൺട്രിയിൽ മുസ്ലിം എങ്ങനെ പെരുമാറും എന്നതിൽ വ്യക്തമായിട്ട് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഒരു രാഷ്ട്രത്തില് 2% താഴെയുള്ള മുസ്ലിംസ് അതാണെങ്കിൽ അവര് വളരെ ഈ പറഞ്ഞ മാതിരി പീസ് ലവിങ്ങും ശാന്തി പ്രിയനും മറ്റുള്ള മതസ്ഥർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ ഒരു ഭീഷണിയും ഉണ്ടാവില്ല. ആ അവസ്ഥയാണ് ഇപ്പൊ അമേരിക്കയിലോ ആസ്ട്രേലിയയിലൊക്കെ ചൈനയിലൊക്കെ കാരണം അവര് വെറും 2% താഴെയാണ്. പക്ഷെ അതേ ആൾക്കാരെ 2-5% മാറി 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 കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? പിന്നെ അത് അവര് മെല്ലെ മെല്ലെ മറ്റുള്ള മതസ്ഥരിൽ നിന്നൊക്കെ മെല്ലെ മെല്ലെ മതം മാറ്റാൻ തുടങ്ങും. അത് ഇപ്പൊ അതായത് പ്രോസിലിറ്റൈസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദു നമ്മുടെ ഹിന്ദു സമൂഹത്തിലുള്ള ഈ കുറെ ദളിതന്മാര് പണമില്ലാത്ത ആൾക്കാര് ജയിലിലൊക്കെ പോവാ ജയിലിലൊക്കെ പോയിട്ട് ഈ ജയിൽ പുള്ളികളൊക്കെ മതം മാറ്റി അത് അങ്ങനെ 2% മുഴുവൻ മുതൽ 5% വരെയുള്ള ആൾക്കാരാവുമ്പോൾ ഇതാണ് യൂറോപ്പിൽ ഇപ്പൊ പല ഭാഗത്ത് നടക്കുന്നത്. കാരണം ഇപ്പൊ ജർമ്മനി UK സ്പെയിനിലൊക്കെ 4-5 ഒരു 6% ഒക്കെയാണ് അവിടുത്തെ ഒരു ആവറേജ്. പിന്നീട് എന്താവും പിന്നെ 5% മേധയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 5% കാൽ കാര്യങ്ങളിൽ അവർക്ക് പ്രസക്തി കൂട്ടും. അപ്പൊ അവര് പറയും ഭക്ഷണം നമുക്ക് സ്ലോട്ടറിങ് ഇങ്ങനത്തെ ഭക്ഷണമാവണം. ഒരു 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 നമ്മൾ പന്നിയിറച്ചി ഇന്ന സ്കൂളിൽ പാടില്ല, പന്നിയിറച്ചി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെന്താ വെച്ചാൽ ഈ ഭക്ഷണം പല രീതിയിലാവണം എന്നൊക്കെ പറയും. ഇതാണ് ഫ്രാൻസിലും സ്വീഡനിലും ഫിലിപ്പൈൻസിലൊക്കെ നടക്കുന്നത്. പിന്നീട് ഈ 10% ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സമരം റൈറ്റിംഗ് ഒക്കെ തുടക്കും. പ്രോഫറ്റ് മുഹമ്മദിന്റെ ഒരു കാർട്ടൂൺ വരച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് കത്തിക്കുക, കാറുകൾ കത്തിക്കുക, സമരം ചെയ്യുക. ആ സംഭവങ്ങളാണ് നമ്മളിപ്പോ കണ്ടത്, ബാംഗ്ലൂരിൽ കഴിഞ്ഞ കൊല്ലം കണ്ടത്. ഇപ്പൊ ഞാൻ ഇതിന്റെ വ്യക്തം ഉദാഹരണമാണ്, പ്രോഫറ്റ് മുഹമ്മദിന്റെ കാർട്ടൂൺ വരച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം അതവിടെ 2% താഴെയുള്ളൂ. നേരെ വെച്ച് ഫ്രാൻസിലും ഇന്ത്യയിലും പ്രശ്നമാവും, കാരണം അവര് നിയർലി 7-10% ആണ് അവരുടെ. പിന്നെയുള്ള ഈ 10% ഒരു നേരെ ഇരട്ടി 20% ആയി കഴിഞ്ഞാലോ പിന്നെ അവിടെ വർഗീയ ബഹളങ്ങൾ തുടങ്ങും. ഈ 1921 1921 മാതിരിയുള്ള ഒരു മിലീഷ്യകള് നിർബന്ധിത മതം മാറ്റങ്ങള് പള്ളി അതായത് ചർച്ചസ് ബേൺ ചെയ്യുക, സിനഗോഗ്സ് ബേൺ ചെയ്യുക, പിന്നെ അമ്പലങ്ങൾ ബേൺ ചെയ്യുക, ഇതൊക്കെ ആ സ്ഥലത്ത് പതിവായി മാറും. പിന്നെയുള്ളത് 30-40% ഒക്കെ ആവുമ്പോൾ പിന്നെ അവിടെ എന്താണ് ടെറർ അറ്റാക്സ് ക്രോണിക്കായി മാറും, മിലീഷ്യ വാർഫെയർ ഉണ്ടാവും. അതാണ് നടക്കുന്നത് ഇപ്പൊ ഉദാഹരണം ലെബനനില്, ബോസ്നിയയില്. അത് കാരണം വെച്ചാൽ അത് അവർ ഓൾമോസ്റ്റ് 40-50% ആണ്. പിന്നെയുള്ള 60% ഒക്കെ ആവുമ്പോഴേക്കും പിന്നെ അവിടെ മറ്റ് മതസ്ഥരെ ശരിക്കും
പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ അവിടെ ഷെറിയ നിയമം കൊണ്ടുവരുന്നു വരും. പിന്നെ ഒരു 80-90% ആവുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എന്താണ് ബംഗ്ലാദേശിൽ നടക്കണ മാതിരി മറ്റുള്ള മതസ്ഥരെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്, നിങ്ങൾക്ക് പൂജ ചെയ്യണേ നിങ്ങൾ വീട്ടിൽ പോയിരിക്കുക എന്നൊക്കെ എന്താണ് ഈ മറ്റ് മതസ്ഥർ ഈ സത്യനിഷേധികൾ എന്ന് പറയുന്ന മറ്റ് മതസ്ഥര് നിർബന്ധിത മതപരിവർത്തനം സ്ത്രീ പെൺകുട്ടികളെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു മുസ്ലിം വിവാഹം ചെയ്യിപ്പിക്കുക, ഇതൊക്കെയാണ് നടക്കുന്നത് പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലൊക്കെ. പിന്നീടാണ് പിന്നെ ഒരു 100% ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കാഫിർ ഇല്ലാണ്ടേ 100% ആയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആ സ്ഥലത്ത് പിന്നെ അറ്റാക്ക് ചെയ്യാൻ പോണത് മുനാഫിക്കിനോടാണ്. അതെ നിങ്ങളെ നിങ്ങളിൽ തന്നെ ആരാണ് കാഫിർ എന്നാവും. അതെ സുന്നി വരെയും മറ്റേള് കാഫിറാണ്, സുന്നിയുടെ ഒരു വിഭാഗം വരെയും മറ്റേ വിഭാഗം കാഫിറാണ്, സലഫി വരെയും സുന്നികൾ കാഫിറാണ്. അത് അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാവും. അത് അതായത് ഒരു അവസാനത്തെ മുസ്ലിന്റെ നമ്മളൊരു ഫേമസ് ഒരു കാർട്ടൂൺ പണ്ട് നമ്മൾ കണ്ടതാണ്, അത് ലാസ്റ്റ് മുസ്ലിം ഇൻ ദിസ് വേൾഡ് ആണെങ്കിൽ ആ മുസ്ലിമിന് കയ്യിൽ ഒരു വാളുണ്ടോ അയാളുടെ കാലിൽ ഒരു വാളുണ്ടോ എന്താ പറയുക? അപ്പൊ അതുകൊണ്ട് എന്തായാലും യുദ്ധം വേണം. അപ്പൊ വേറെ ആളില്ലെങ്കിൽ സ്വയം കാലിലും കയ്യിലും വാള് വെച്ച് വിഭാഗം കൂടുക. അപ്പൊ ഇതാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ പേടിക്കേണ്ട എന്താ വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഒരു 27% അതായി കഴിഞ്ഞിട്ടും നമുക്ക് ഈ 27% ഞാൻ പറഞ്ഞ മാതിരി ബഹളങ്ങൾ കാണാത്ത കാരണം, അതായത് എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യയിലെ ഒരു ഭാഗമാണ്. ഇന്ത്യയിൽ ഇപ്പോഴും 15% ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇവിടെ അമ്പലം അല്ലെങ്കിൽ പള്ളികള് മാറ്റിയ പള്ളികളെ അറ്റാക്ക് ചെയ്യാൻ കാണാത്തത്. പിന്നെ നമ്മൾ ഈ ക്ലബ് ഹൗസിൽ കാണുന്ന എന്താ വെച്ചാൽ ഇപ്പൊ ഗുരുവിന്റെ റൂമിൽ മാതിരി ഈ ചക്ര ജിഹാദികളുണ്ട്. അതായത് നമ്മളോട് ലോകം കൂടിയിട്ട് നമ്മൾ ഒരു നിരീശ്വരാദി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തുക. അപ്പൊ ഇതാണ് ഇപ്പൊ തൽക്കാലം പറയാനുള്ളത്. താങ്ക് യു.